സാധാരണ ഈ വേൾഡ് കപ്പിൽ ഡീകോക്ക് ഫോമാകാറില്ല. എന്നാൽ ഇന്നലത്തെ ഫൈനൽ മത്സരത്തിൽ ഡീകോക്ക് പിടിച്ചു നിന്നു. സൗത്ത് ആഫ്രിക്കൻ ടീമിന്റെ നട്ടല്ലായത് ഡീകോക്കും ക്ലാസിനുമായിരുന്നു. ഡീകോക്ക് അവസാനമാണ് ഔട്ടായി മടങ്ങിയത്. കളി ജയിപ്പിക്കാൻ പരമാവധി നോക്കി, പക്ഷേ ഡീകോക്കിന് സാധിച്ചില്ല. കളി തോറ്റതിൽ ഒരുപാട് വിഷമം ഡീകോക്കിനുണ്ട്. ഇന്നലെ സൗത്ത് ആഫ്രിക്ക കളി തോറ്റ ശേഷം ഡീകോക്ക് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. വിജയിച്ച മത്സരമാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്കയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തത്. ഇന്നലെ കളി തോറ്റ ശേഷം ഡീകോക്ക് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഞങ്ങൾ കളി ജയിച്ചുവെന്ന് ഉറപ്പിച്ചതായിരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല. ഞങ്ങൾ കളി തോൽക്കാൻ കാരണം അത് രോഹിത് ശർമ്മയാണ്. രോഹിത് എന്ന ക്യാപ്റ്റനാണ് ഞങ്ങൾക്ക് പണി തന്നത്. രോഹിത്തിന്റെ ക്യാപ്റ്റൻസി തന്ത്രമാണ് ഞങ്ങൾക്ക് പണിയായത്. എന്റെ ലൈഫിൽ ഇതുപോലത്തെ ഒരു ക്യാപ്റ്റനെ ആദ്യമായിട്ടാണ് കാണുന്നത്. കളി തോറ്റെന്ന് ഉറപ്പിച്ചിട്ടും രോഹിത് ശർമ്മ പിന്മാറുന്നില്ല. എന്ത് വില കൊടുത്തും ടീമിനെ ജയിപ്പിക്കാൻ രോഹിത് ശർമ്മ ശ്രമിച്ചു. അതുപോലെ കോഹ്ലി. കോഹ്ലിയുടെ ബാറ്റിംഗ് ആണ് ഞങ്ങൾക്ക് പണിയായത്. കോഹ്ലി സാധാരണ ഫോം ആകാറില്ല, പക്ഷേ ഇന്നലത്തെ മാച്ചിൽ അവൻ ഫോമായി. ഇല്ലെങ്കിൽ ഇന്ത്യൻ ടീം കുറവ് റൺസ് എടുത്തേനെ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈസി ആയിട്ട് കളി ജയിച്ചേനെ. വെറും 7 റൺസിനാണ് ഞങ്ങൾ കളി തോറ്റത്. ആഫ്രിക്കൻ ടീം തോൽക്കാൻ കാരണം അത് രോഹിത് ശർമ്മയും കോഹ്ലിയുമാണെന്ന് ഡീകോക്ക് വ്യക്തമാക്കി. രോഹിതും കോഹ്ലിയും ഇന്ത്യൻ ടീമിന്റെ ഭാഗ്യമാണ്. രണ്ട് താരങ്ങളും ഒരുമിച്ച് നിന്നപ്പോൾ ഇന്ത്യക്ക് വേൾഡ് കപ്പ് ലഭിച്ചു. രോഹിത് മികച്ചൊരു ക്യാപ്റ്റനാണ്, അതിൽ ആർക്കും തന്നെ സംശയം ഉണ്ടായിരിക്കില്ല. 2 തവണ ഇന്ത്യ ടീമിനെ ഫൈനലിലെത്തിച്ചു, അതുപോലെ ഒരു വേൾഡ് കപ്പും നേടിത്തന്നു. ഇതുപോലത്തെ ഒരു ക്യാപ്റ്റനെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. രോഹിത് ശർമ്മ ഇനി ഇന്ത്യക്ക് ഒരുപാട് വേൾഡ് കപ്പുകൾ നേടിത്തരട്ടെ. സൗത്ത് ആഫ്രിക്കൻ താരങ്ങൾക്ക് ശരിക്കും വിഷമമുണ്ട്. ആദ്യമായിട്ടാണ് സൗത്ത് ആഫ്രിക്ക വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് വരുന്നത്. ഇപ്രാവശ്യം കപ്പ് നേടാമെന്ന് അവരെ മോഹിച്ചു. എന്നാൽ ഇന്ത്യ അവരുടെ മോഹങ്ങൾ തല്ലി തകർത്തു. രോഹിത് ശർമ്മ തന്നെയാണ് ഇന്നലത്തെ മത്സരത്തിലെ താരം. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.